അസ്സലാമു അലൈക്കും. ഇതിനെ ഈ കാണുന്ന ഫോട്ടോയിലുള്ള ഇബ്രാഹിം ക എന്ന് പറയുന്ന ആൾ ഏറ്റവും വലിയ വിസ തട്ടിപ്പുകാരനാണ്. അതിൻ്റെ ഒരാളാണ് ഞാൻ. എൻ്റെ വൈഫ് എന്ന് പറയുന്നത് സംസാരശേഷിയും ചുവട് കേൾക്കാത്ത പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചത്. ജീവിതമാർഗം രക്ഷപ്പെടൂ എന്ന് കരുതിയിട്ട് ഞാൻ 30,000 രൂപയോളം പൊന്നി പണയം വെച്ചിട്ടാണ് ഞാൻ ഇയാൾക്ക് 30,000 കൊടുത്തത്. അത് ലേലത്തിൽ വെച്ചിട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കക്കാടുള്ള 5 പേരെങ്കിലും പറ്റിച്ചിട്ടുണ്ട്. ആ വീട്ടുകാർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ തട്ടിപ്പ് കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നു. അതുകൊണ്ട് എല്ലാവരും ഈ ഫോട്ടോ ഉള്ള ആളുകളെല്ലാം ശ്രദ്ധിക്കുക. ഇത് ഏറ്റവും അപകടകരമായിട്ടുള്ള ആളാണ്. എന്നെ ഒരാളും പറ്റിക്കപ്പെടരുത് എന്ന് ധരിച്ചിട്ടാണ് ഞാൻ ഇത്ര പറയുന്നത്. അത്രയും വിഷമിച്ചിട്ട് പറയുന്നതാണ്. ഈ കൊറോണേൻ്റെ സമയത്ത് പോലെ ഇത്തരത്തിലുള്ള ആളെല്ലാം ഉണ്ട്. ഇയാളെ നിസ്കാരത്തായുമ്പോൾ അതീതരെല്ലാം കണ്ടിട്ടും അത്രയുള്ള വർത്തമാനം കണ്ടിട്ടും നമ്മളെല്ലാം വീണു പോയത്. നമ്മളെല്ലാം എന്ന് പറഞ്ഞാൽ ജീവിതമാർഗം ഭയങ്കര കഷ്ടപ്പാടിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. ഒരു ഉറുപ്പ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും അൽഹംദുലില്ലാ പറയുന്ന ആളാണ്. ഏതൊരാളായാലും ഏത് വ്യക്തി ആയിക്കഴിഞ്ഞാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ആരായാലും പറ്റിക്കപ്പെടരുത് എന്ന് ധരിക്കുന്നവരാണ്. എല്ലാവർക്കും അന്നം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ആളെ കണ്ടുകിട്ടുന്നവർ എത്രയും പെട്ടെന്ന് ടൗൺ സ്റ്റേഷനിൽ ഹാജരാക്കണം. അല്ലെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, ഈ നമ്പറിലെങ്കിലും അറിയിക്കണം പ്ലീസ്. ചാലാടുള്ളതും പിന്നെ വാൻകോലത്ത് വയലുള്ള ആളും പിന്നെ ടൗൺ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ആളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ എല്ലാം ഇയാൾ പെരങ്ങി കളിക്കല്. ഇയാൾക്കൊരു ഹോബിയാണ്. ഇനി ഞങ്ങൾ ടൗൺ സ്റ്റേഷനിലേക്ക് പരാതി നാളെ കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചാനലിലും പേപ്പറിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. എന്നെ ഒരാളും വഞ്ചിക്കപ്പെടരുത് എന്ന് ധരിച്ചിട്ടാണ്. ഇയാളപ്പുറം വേറൊരാളുണ്ടായിനി. അയാൾ പിന്നെ പറയുന്നുണ്ട് ഇയാളെ തെണ്ടിത്തരമൊന്നും അറിയില്ല എന്ന്. പക്ഷേ അയാളെ പേരിൽ കേസ് പേര് ഉറപ്പാണ്. ഇയാളെ പേര് ഇബ്രാഹിം എന്നാണ്. ചാലാട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളടുത്ത് വാങ്ങിച്ച വീട്ടിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ്. ഇതിപ്പോൾ നമ്മളെ ഇന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതിനെ സൂക്ഷിക്കുക എല്ലാവരും. ആദ്യം പറ്റിച്ചത് ഓട്ടോ ഡ്രൈവർ 5 പേരെയാണ്. പിന്നൊന്ന് ഞാനും കക്കാടിൽ വെച്ചിട്ട് ഇപ്പോൾ 5, 5, 1 ഞാനും അടക്കം 6 ആളായി. അതുകൊണ്ടാണ് പറയുന്നത് 5 ഓട്ടോ ഡ്രൈവർമാർ അതിനെ സൂക്ഷിച്ച് പെരുമാറുക. പിന്നെ ഇയാൾ റിയൽ എസ്റ്റേറ്റിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാത്തിനും കള്ളത്തരാണ്. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണം എല്ലാവരും.